Hi all, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാഫിളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് വാഫിളാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാഫിൾ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ കൊക്കോ പൗഡർ ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തത്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ എടുക്കുക. ആ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പൊടിക്കാതെയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതി. പൊടിച്ചതായതുകൊണ്ടാണ് 1/3 കപ്പ് എടുത്തത്. പൊടിച്ചിട്ട് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ വേഗം ഇത് മെൽട്ടായി വന്നോളൂ. ഇനി ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒരു 3-4 മിനിറ്റ് വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഓയിലാണ്. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോർ മിക്സ് ആണ്. അത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പാൽ കൂടി ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 1 കപ്പിൽ 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് കേട്ടോ പാൽ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, 1 കപ്പിൽ 2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട്. അപ്പോൾ പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഫ്ലോർ മിക്സ് ഇടുക, പിന്നെ കുറച്ച് പാലൊഴിക്കുക. അങ്ങനെ 2 ഇടവിട്ടിട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വാഫിളിൻ്റെ ബാറ്റർ ഇതാ ഇവിടെ റെഡിയായി. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം. ഞാനിത് ഇവിടെ ഒരു ചെറിയൊരു വാഫിൾ മെഷീൻ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെഷീൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 1000 ആണ് റേറ്റ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കേണ്ടത് നോക്കാം. ആദ്യം ഇത് സ്വിച്ച് ഇട്ട് ഓൺ ആക്കിയാൽ 3-4 മിനിറ്റ് ആയാൽ ഈ മെഷീൻ ഒന്ന് ചൂടായി വരും. ഇപ്പോൾ 3 മിനിറ്റോളം ആയി മെഷീൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ടാവും. നമുക്ക് നോക്കാം, കുറച്ച് ബട്ടർ ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും മെഷീൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായിട്ട് മാത്രമേ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ബാറ്റർ ഒഴിക്കുന്നതിന് മുൻപ് കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ രണ്ട് സൈഡും ബ്രഷ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചെടുക്കുക. ഒരുപാട് ഒഴിക്കണ്ട. ഒരുപാട് ഒഴിച്ചാൽ ഇത് അടച്ചു വെക്കുമ്പോൾ, നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുമ്പോൾ പുറത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഒഴിക്കണ്ട. 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നോക്കാം. അങ്ങനെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 4-5 മിനിറ്റൊക്കെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതിന്ന് ഇതുപോലെ ആവിയൊക്കെ പോകും. അപ്പോൾ ആവിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കരുത്, ഇത് കുക്കാവുന്നേ ഉണ്ടാകും. ഏകദേശം 4-5 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ ഇത് കുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്ത വാഫിൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ ഉണ്ടാവാം. ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് ചൂട് പോകുമ്പോൾ ഇതിൻ്റെ മേൽഭാഗമൊക്കെ അങ്ങ് ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇതിന്ന് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യം ബാറ്റർ ഒഴിക്കുന്നതിന് മുൻപ് കുറച്ച് ബട്ടർ ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ.
പിന്നെ ഇത് കുക്ക് ചെയ്ത പാട് തന്നെ കഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ആക്കിയ പാട് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, പിന്നെ ചെറുതായിട്ടൊന്ന് ചൂട് പോകുമ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു ടൈം കഴിക്കുക, ഒരുപാട് ടൈമൊക്കെ ആക്കി വെച്ചിട്ട് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു ക്രിസ്പി ഉണ്ടാകുമ്പോൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റിൽ നമുക്ക് 7 വാഫിൾസൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിന് ടോപ്പിലായിട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. വാനില ഐസ്ക്രീം തന്നെ വേണമെന്നില്ല, നമുക്കിഷ്ടമുള്ള ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇതിന് ടോപ്പിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ്, അത് കൂടി ഇതിന് ടോപ്പിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഐസ്ക്രീം ഇടാതെ തന്നെ കാരമൽ സിറപ്പും ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ഇത് കഴിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഐറ്റം വാഫിൾസ് തവിടെ റെഡി ആയിട്ടുണ്ട്. വാഫിൾ മെഷീൻ ഇല്ലെങ്കിൽ ദോശ തവയിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ അത് എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇതുവരെ ദോശ തവയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. മെഷീൻ ഇപ്പം വാങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.